to the animals, listen to the truth. ചെടി എങ്ങനെ വളർത്താം എന്നാണ് പറയുന്നത്. ഇത് ഒരു വള്ളിച്ചെടിയാണ്. ഇതിനും മൂത്ത വള്ളിയെടുത്ത് കവറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കവറിൽ ഉണ്ടായ ശേഷം ഒരു ചെടിയുടെ മുരട്ടിലോ അല്ലെങ്കിൽ ഒരു കമ്പിയിലോ പടർത്താം. ഇത് ഒരു പനിനീർ ചാമ്പക്കയുടെ മരമാണ്. ഇത് ഈ ചെടി ഉണ്ടായതിന് ശേഷം ആ മരത്തിനെ അത് മൂടി മരം കാണാതായി. അതിനുശേഷം മരത്തിൽ കയറ് കെട്ടി മുകളിലേക്ക് പടർത്തിയാണ് ഇത് രണ്ട് മൂന്ന് വള്ളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പടർത്തിയത്. ഇതിൽ നിന്നും ധാരാളം വള്ളിച്ചെടികൾ വളരും. അതിനുശേഷം ആ വള്ളികളൊക്കെ നമ്മൾ മുകളിൽ വരുന്ന വള്ളികളൊക്കെ കട്ട് ചെയ്യും. ഇത് എല്ലാവർക്കും വരുന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഇത് വളർത്താൻ പ്രധാന കാരണം വേനൽക്കാലത്ത് ഒരു തണൽ കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ ചെടി ഞങ്ങൾ വളർത്തുന്നത്. പിന്നെ ഇതിൽ ദിവസവും നിറയെ പൂക്കളുണ്ടാവും. ഇതിന് പ്രധാനമായിട്ട് വളങ്ങളൊന്നും വേണ്ട, നല്ല നനച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ചെടി
ഗേറ്റിൽ പടർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗേറ്റിൻ്റെ രണ്ട് തൂണിലും ഒരു കമ്പി, വലിയ ഒരു കമ്പി രണ്ട് ഭാഗത്തായിട്ട് സിമെൻറ്റിൽ ഉറപ്പിച്ചു നിർത്തണം. അതിനുശേഷം താഴെ ചെടി കവറിലോ നിലത്തോ അല്ലെങ്കിൽ കുഴിച്ചിട്ട് ഉണ്ടായതിനു ശേഷം അതിന്മേൽ ഒരു കയറ് കെട്ടി മുകളിലോട്ട് ഇട്ട് കൊടുക്ക, മുകളിലോട്ട് ഒരു കയറ് കെട്ടി കൊടുക്കണം. അപ്പോൾ അതിമ്മകൂടെ പടർന്നിട്ട് ഗേറ്റിൻ്റെ മുകളിലെത്തും. മുകളിൽ നിന്ന് പിന്നെ നിറയെ ഉണ്ടായി തായോട്ട് തൂങ്ങും. അപ്പം വള്ളികളൊക്കെ തായോട്ട് ഇങ്ങനെ തൂങ്ങി നിറയെ പൂക്കൾ ഉണ്ടാവും. തെങ്ങിൻ്റെ കഷ്ണമാണ്, തെങ്ങ് മുറിച്ചിട്ട കഷ്ണം നമ്മൾ വേസ്റ്റായിട്ട് അങ്ങനെ അത് എടുത്ത് കൊണ്ടുവന്ന് നല്ലവണ്ണം ഇങ്ങനെ തട്ടി തട്ടി ഒന്ന് വൃത്തിയാക്കുക, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നല്ലൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഇത് വെക്കുക. അപ്പോൾ അതിൽ പെട്ടെന്ന് ചെതലൊന്നും വരാതിരിക്കാനാണ്. അതിന് ശേഷം കുറച്ച് പൈൻറ്റൊക്കെ ഇഷ്ടം പോലെ അവനിഷ്ടമുള്ള പൈൻറ്റുകൾ എടുത്ത് അടിച്ചു കൊടുക്കുക. ഇത് ഒരു വർഷം വരെയൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചട്ടി, നല്ല ഒരു ഏതെങ്കിലും ചട്ടി എടുത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ